ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും 19-ാം വാക്യവും നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യവും 19-ാം വാക്യവും. അവൻ എന്നെ കയ്പുകൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചിരിക്കുന്നു. 19-ാം വാക്യം. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയോർത്ത് ഉരുകിയിരിക്കുന്നു. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ജീവിതത്തിലെ യാതനകളെ നീ ഒന്ന് ഓർക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ നീ ഒന്ന് കാണണമേ. നീ എൻ്റെ കഷ്ടത കാണണമേ. നീ എൻ്റെ അരിഷ്ടതയെ ഒന്ന് കാണണമേ. നീ എൻ്റെ ജീവിതത്തിലെ കാഞ്ഞിരവും കയ്പും ഒന്ന് ഓർക്കണമേ. കാഞ്ഞിരവും കയ്പും, കയ്പേറിയ അനുഭവങ്ങൾ. 15-ാം വാക്യത്തിൽ കണ്ടത്, അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു. കയ്പ്, കാഞ്ഞിരവും കയ്പും. കയ്പ് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിച്ചു വരുന്ന വിഷയം. ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ വന്നതായ മാരകമായ രോഗം കയ്പേറിയ അനുഭവമായിരുന്നു. മാറായിലെ കയ്പ് വെള്ളം ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി നടന്നു പോയപ്പോൾ, വെള്ളമില്ലാതെ വരണ്ട മരുഭൂമിയിൽ കൂടി അവർ പോയപ്പോൾ അവർക്കുണ്ടായതായ ആ വിഷമസന്ധി, പ്രതിസന്ധി, അത് കയ്പേറിയതായിരുന്നു. വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. പക്ഷേ കിട്ടി, വലിയൊരു ജലപ്രവാഹം കണ്ടു, ഒരു വലിയ കനാൽ സിസ്റ്റം തുറന്നു. പക്ഷേ അത് മുഴുവൻ കയ്പുള്ള വെള്ളമായിരുന്നു. മാറായിലെ കയ്പ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും രോഗവും ആപത്തും അത്യാഹിതവും എല്ലാം വന്നു. കയ്പേറിയ അനുഭവമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങൾ, ദുരിതം പിടിച്ച അനുഭവങ്ങൾ, കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങൾ, കയ്പേറിയ അനുഭവങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് കയ്പിൻ്റെ അനുഭവങ്ങൾ, നാം അനുഭവിക്കുന്നതായ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രൂക്ഷമായ പ്രശ്നങ്ങൾ, നമ്മെ തുറിച്ചു നോക്കുന്നതായ പ്രശ്നങ്ങൾ, ഒരിക്കലും നാം നേരിടാൻ തന്നെത്താൻ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ വരുന്നതായ കയ്പേറിയ അനുഭവങ്ങൾ. ഇന്നും കയ്പിൻ്റെ മറ്റു വശം നാം ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം ആ പേരുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് കരച്ചിലാണ്. വിലാപങ്ങൾ, കരച്ചിൽ, ലമെൻറ്റേഷൻസ്, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് യിർമ്യ പ്രവാചകനാണ്. പ്രവാചകനെ കുറിച്ച് പറയുന്നത് കരയുന്ന പ്രവാചകൻ എന്നാണ്, അല്ലേ? ലമെൻറ്റിങ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ. പ്രവാചകന്മാർ കരയും. എന്തിന് കരയും? ജനത്തിൻ്റെ അപകടം കണ്ട് കരയും. ജനത്തിന് വരാൻ പോകുന്ന കഷ്ടത കണ്ട് കരയും. ജനത്തിന് വരാൻ പോകുന്ന അനർത്ഥം കണ്ട് കരയും. പ്രവാചകന്മാർ മുൻകൂട്ടി അതെല്ലാം കാണുന്നു, ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. വരാൻ പോകുന്ന അനർത്ഥം, വരാൻ പോകുന്ന അത്യാഹിതം, വരാൻ പോകുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, യാതനകൾ, വേദനകൾ, ഇതെല്ലാം പ്രവാചകൻ മുൻകൂട്ടി കണ്ടു. യിർമ്യ പ്രവാചകൻ കണ്ടു ഇസ്രായേൽക്കാർ അടിമകളായി പോകുമെന്ന്. യിർമ്യ പ്രവാചകൻ മുൻകൂട്ടി കണ്ടു ഇസ്രായേൽക്കാരെ അന്നത്തെ ബാബിലോണി ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് ഉപരോധിക്കുമെന്ന്. അവരെ യെരൂശലേമിൻ്റെ ചുറ്റും അവർ കോട്ട കെട്ടുന്നതുപോലെ അവരുടെ സൈന്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇസ്രായേൽക്കാർക്ക് പുറത്തേക്ക് പോകുവാൻ സാധിക്കാതെ, അകത്തേക്ക് വരുവാൻ സാധിക്കാതെ അവരെ പൂട്ടിയിട്ടതുപോലെ അവരെ ദണ്ഡിപ്പിക്കുമെന്ന് യിർമ്യ പ്രവാചകൻ കണ്ടു. നാശവും വലിയ അരിഷ്ടതയും ദേശത്തിന്മേൽ വരുന്നുവെന്ന്. യിർമ്യ പ്രവാചകൻ്റെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇതിനെയെല്ലാം സൂചിപ്പിച്ച് ജനത്തെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഓടി നടന്നു. കരയുന്ന പ്രവാചകൻ ഓടി നടന്നു. എന്താണ് പറയുന്നത്? നിങ്ങൾ അനുഭവിക്കുകയും നിങ്ങൾ മാനസാന്തരപ്പെടുകയും നിങ്ങൾ അനുഭവിച്ചില്ലെങ്കിൽ മഹാവിനാശം നിങ്ങൾക്ക് വരാൻ പോകുന്നു, അത്യാഹിതം നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ഓരോരുത്തരും യെരൂശലേമിൽ നിന്ന് ബാബിലോണിയയിലേക്ക് അടിമകളായി പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമെല്ലാം പോകും. യെരൂശലേമിൽ നിന്ന് നിങ്ങൾ കൊട്ടാരങ്ങൾ പണിയുന്നു, നിങ്ങൾ ദൈവാലയം പണിയുന്നു, ദൈവാലയത്തിൽ നിങ്ങൾക്ക് ആരാധനയുണ്ട്,
ഇവിടെ നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളുണ്ട്, ഇതെല്ലാം തകർന്നു പോകും. ദേവാലയം പോലും ഇടിഞ്ഞു തകരും, നിങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളെല്ലാം ഇടിഞ്ഞു തകരും. നിങ്ങൾ പ്രവാസികളായി, പരദേശികളായി, അടിമകളായി നിങ്ങൾ വിദേശത്തേക്ക് പോകേണ്ടി വരും. ഇതെല്ലാം പ്രവാചകൻ ഓടിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ രാജാവായ സിദ്ക്കിയാവ് അതിനൊന്നും ചെവി കൊടുത്തില്ലെന്ന് മാത്രമല്ല, സിദ്ക്കിയാവ് വളരെ പുച്ഛത്തോടെ അതിനെ കണ്ടു അവഗണിച്ച് കളഞ്ഞു. അക്കാലത്ത് 3 കേന്ദ്ര ഭരണ സിരാകേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 പ്രവാചകൻ, 2 രാജാവ്, 3 പുരോഹിതൻ. പ്രവാചകനും രാജാവും പുരോഹിതനും. പ്രവാചകൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് വാങ്ങിച്ച് പുരോഹിതന് കൊടുക്കും, രാജാവിനും കൊടുക്കും. രാജാവ് രാജ്യം ഭരിക്കുന്നത് പ്രവാചകനിൽ നിന്ന് കിട്ടുന്നതായ ദൈവിക അരുളപ്പാടുകളനുസരിച്ചാണ്. പുരോഹിതൻ ആധ്യാത്മികമായ ആരാധനയുടെ ഗൗരവമേറിയ ചുമതലകൾ നിർവഹിക്കുന്നത് പ്രവാചകനിൽ നിന്ന് കിട്ടുന്നതായ അരുളപ്പാടുകളുടെ ബാഹുല്യത്തിലാണ്. അങ്ങനെ പ്രവാചകനും പുരോഹിതനും രാജാവും 3 അധികാര സ്ഥാനങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ. ഇതെല്ലാം ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് നാട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. എന്നാൽ ചില രാജാക്കന്മാർ പ്രവാചകന്മാരിൽ നിന്ന് കിട്ടിയതായ അരുളപ്പാടുകളെ നിരസിച്ചു കളഞ്ഞു. സിദ്ക്കിയ രാജാവ് പ്രവാചകനിൽ നിന്ന് കിട്ടിയ അരുളപ്പാടെ നിരസിച്ചു കളഞ്ഞു. പ്രവാചകനിൽ നിന്ന് ലഭിച്ചതായ അരുളപ്പാട് നിരസിച്ചു എന്ന് മാത്രമല്ല, പുച്ഛിച്ചു, പരിഹസിച്ചു, പ്രവാചകനെ ബന്ധിക്കുകയും ചെയ്തു. യിരെമ്യ പ്രവാചകനെ ബന്ധിച്ചു. യിരെമ്യ പ്രവാചകനെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. പ്രവാചകനെ കഠിനമായി പീഡിപ്പിച്ചു. എന്തിനെ യിരെമ്യ പ്രവാചകൻ്റെ ചെകിട്ടത്ത് അടിക്കുക പോലും ചെയ്തു. ഇതെല്ലാം ഉണ്ടായിട്ടും പ്രവാചകൻ പിന്നെയും കരഞ്ഞുകൊണ്ട് ഓടി നടന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ജനത്തോട് പ്രബോധിപ്പിച്ചു. വിശ്വാസബാധയായി ഇസ്രായേലേയും മടങ്ങി വരിക, വിശ്വാസത്യാഗിനിയായ യഹൂദയെ മടങ്ങി വരിക എന്ന് പറഞ്ഞ് പ്രവാചകൻ ഓടി നടന്ന് ജനത്തെ ആഹ്വാനം ചെയ്തു, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്ന്. അനുദവിക്കുക, മാനസാന്തരപ്പെടുക എന്ന്, അല്ലെങ്കിൽ മഹാവലിയ കഷ്ടതകൾ വരാൻ പോകുന്നെന്ന്. പക്ഷേ രാജാവ് ചൊവിക്കൊണ്ടില്ല, ജനവും ചൊവിക്കൊണ്ടില്ല. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നടന്നെന്താണെന്നോ, നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിയൻ ചക്രവർത്തി യെരൂശലേമിനെ നിരോധിച്ചു. BC 588 ജനുവരി മുതൽ അടുത്ത July 19 വരെ യെരൂശലേമിനെ നിരോധിച്ചു. യെരൂശലേമിനെ വളഞ്ഞു നിന്നു സൈന്യ സന്നാഹങ്ങൾ. യെരൂശലേം കൊടും പട്ടിണിയിലായി, ഒരു യാതനയിലായി, ദുരിതത്തിലായി. തൊട്ടടുത്ത് August 15 നെബൂഖദ്നേസർ രാജാവിൻ്റെ സൈന്യം ഇരച്ചു കയറി യെരൂശലേമിലേക്ക്. അവിടെയുള്ള പട്ടണത്തെ തീവച്ച് ചുട്ടുകളഞ്ഞു, കെട്ടിടങ്ങളെ തീവച്ച് ചുട്ടുകളഞ്ഞു. ആ കൂട്ടത്തിൽ യെരൂശലേം ദേവാലയത്തെയും ചുട്ടുകളഞ്ഞു, എല്ലാം തകർത്ത് കളഞ്ഞു. മാത്രമല്ല, അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി, എല്ലാം കത്തിച്ച് കളഞ്ഞു. നഗരവും ദേവാലയവും കത്തിപ്പോയി, ജനത്തെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രവാചകൻ കരയുന്ന പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയാതെ മുന്നോട്ട് പോകാൻ വയ്യ. ഇന്ന് വാസ്തവമായി ഹൃദയത്തിൽ ക്രിസ്തുവിനെ വഹിക്കുന്നവർ എവിടെയെല്ലാം ഉണ്ടോ അവരുടെ ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ ഹൃദയം നൊന്തുകൊണ്ടിരിക്കും. എന്തിന്? മഹാവിനാശങ്ങൾ വരാൻ പോകുന്നു, മഹാനാശങ്ങൾ വരാൻ പോകുന്നു, കൈപ്പേറിയ അനുഭവങ്ങൾ വരാൻ പോകുന്നു, അത്യാഹിതങ്ങൾ വരാൻ പോകുന്നു, കഷ്ടതയും ദുരിതവും വരാൻ പോകുന്നു. നമുക്കാർക്കും തടുക്കാനോ താങ്ങാനോ വയ്യാത്ത രീതിയിലുള്ളതായ ദുരിതങ്ങൾ നമ്മെ വലയം ചെയ്യാൻ പോകുന്നു. ഇത് നാം മനസ്സിലാക്കുമ്പോൾ, ആത്മാവുള്ള ദൈവമക്കൾ ഇത് പറയുമ്പോൾ നാം വിനയപൂർവ്വം ചെവിക്കൊണ്ടാൽ നന്നാണ്. എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ അന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, വലിയ വിനാശം അടുത്തു വന്നിരിക്കുന്നു. ദേശത്തിന്മേൽ വിനാശം, സമൂഹത്തിന്മേൽ വിനാശം, ജനതതിയുടെ മേൽ വിനാശം, ജനസമൂഹത്തിൻ്റെ മേൽ വിനാശം, നാശം വന്ന് പടിക്കലെത്തിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നു, ഇന്ന് നാം അനുദവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന്. ഇന്ന് നാം അനുദവിച്ച് മാനസാന്തരപ്പെട്ടാൽ, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഇനിയും രക്ഷയ്ക്ക് പോകാൻ വഴിയുണ്ട് എന്ന്. ക്രിസ്തുവിലേക്ക് തിരിയുക. കഷ്ടതയിൽ കൂടി വരുന്നതിന് മുൻപ്, കഷ്ടത പെരുകുന്നതിന് മുൻപ്, ദുരിതം പെരുകുന്നതിന് മുൻപ് അതിവേഗം മനം തിരിയുക. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ അനേകം പേർക്കും ജീവിതത്തിൽ താങ്ങാനാവാത്ത യാതനകൾ വന്നിട്ടില്ലേ?
സഹിക്കാൻ വയ്യാത്ത ദുരിതങ്ങൾ ഏറ്റിട്ടില്ലേ? ആർക്കും ഒരു വിധത്തിലും സഹായിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? നിങ്ങളുടെ ഹൃദയം ഇന്ന് നൊന്തു വിങ്ങുന്നില്ലേ? നിങ്ങൾ ഏകാഗ്രിയായിരുന്ന് നെടുവീർപ്പെടുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്കില്ലേ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് ഏങ്ങളടിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യും. ആർക്കും സഹായിക്കാൻ സാധിക്കുന്നില്ല. സഹായിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് പോലും നമുക്ക് സഹായം എത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വലയുന്നവരനേകരില്ലേ? നഞ്ചും കയ്പും കാഞ്ഞിരവും ജീവിതത്തിൽ പേറുന്ന മനുഷ്യവർഗം, ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ യാനം ചെയ്യും ദൈവമക്കൾ. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തർക്കും ഒരു അനുഭവം പറയാൻ തന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് പറയും, ജീവിതത്തിൽ വന്ന കയ്പുകൾ, ജീവിതത്തിൽ വന്നതായ യാതനകൾ. ഇനി എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ കയ്പുകളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ ദുരിതങ്ങളെക്കുറിച്ച്. ഒരു വയസ്സിലപ്പൻ നഷ്ടപ്പെട്ടു. അപ്പന് 31 വയസ്സിലപ്പൻ മരിച്ചുപോയി. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിച്ചു. ചേട്ടന് 13 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മ അങ്ങനെ ദുഃഖവും ദുരിതവുമായി വലഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞ് കരഞ്ഞിരുന്നത് ഇന്ന് എൻ്റെ ബാല്യകാലം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടുണ്ട്. അമ്മ വേദനിച്ച് കണ്ണീരൊഴുക്കി അമ്മ നിലവിളിച്ചിട്ടുണ്ട്. മാത്രമല്ല അമ്മ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എങ്കിൽ കർത്താവ് ഇത്രയും വലിയ ദുരിതം എനിക്ക് വരാൻ ഞാൻ എന്ത് പാപം ചെയ്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ തണലിലാണ് ഞാൻ വളർന്നു വന്നത്. ആ കണ്ണീര് ഞാൻ ഏറ്റെടുത്തു. കാരണം എനിക്കും കരച്ചിലായിരുന്നു, എനിക്കും ദുഃഖമായിരുന്നു. ഞാൻ ഏകാഗ്രിയായി പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ വാസ്തവത്തിൽ അനാഥനെപ്പോലെയായിപ്പോയി, അഗതിയെപ്പോലെയായി. ഒരുപക്ഷേ ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്, ഞാൻ അഹങ്കരിക്കാതിരിക്കുന്നത് ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കണം, ഞാൻ നശിച്ചു പോകാതിരുന്നത് അതുകൊണ്ടായിരിക്കണം. എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ലായിരുന്നു, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ലായിരുന്നു, എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാം ജീവിതത്തിൽ കൈമോശം വന്നവനായി, മനസ്സ് പതറിയവനായി, മനസ്സ് ഉലഞ്ഞവനായി, ആരോരും തുണയില്ലാത്തവനെ പോലെ ഏകാഗ്രതയിൽ നിന്ന് ഞാൻ കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ഇന്നും വേദപുസ്തകം വായിക്കണമെന്ന്. ഒരധ്യായമെങ്കിലും വേദപുസ്തകം വായിച്ചിട്ടേ കിടക്കാവൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. മാത്രവുമല്ല, അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നമസ്കാരങ്ങളെല്ലാം ചൊല്ലി കുമ്പിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ടേ എഴുന്നേറ്റ് പുറത്തു പോകാവൂ എന്ന്. ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു. ആ നിർബന്ധങ്ങൾ എനിക്ക് നന്നായിരുന്നു. അമ്മ കർശനമായി ശാസിച്ചിരുന്നു, ചിലപ്പോൾ ശിക്ഷിച്ചിരുന്നു. അതും എനിക്ക് നന്നായി എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കയ്പേറിയ അനുഭവങ്ങൾ. നിങ്ങൾ പലരും ഇന്ന് കയ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ കയ്പ്, എന്താണ് വായിച്ചത്? അവൻ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ചിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്ന്. മാത്രവുമല്ല, നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉരുകിയിരിക്കുന്നു. പ്രാണൻ ഉരുകുന്ന അനുഭവം, ഹൃദയം പതറി ഉലയുന്ന അനുഭവം, മനസ്സ് വാടിക്കൊഴിയുന്ന അനുഭവം, തളർന്നുപോയ അനുഭവം, മുന്നേറ്റം കിട്ടുന്നില്ല, ഒരു കരയേറ്റം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. എങ്ങോട്ട് നോക്കും സമാധാനത്തിന്? ഒരിടത്തും സമാധാനം കിട്ടാനില്ല. ആർക്കും സഹായിക്കാൻ സാധിക്കുകയുമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന വിധങ്ങൾ, നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളെ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നതായ സമാധാനത്തിൻ്റെ മാർഗങ്ങൾ, നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളെ നടത്തിയ വഴികൾ, നിങ്ങൾക്കറിഞ്ഞുകൂടാ ഒരു അദൃശ്യകര നിങ്ങളെ പിടിച്ചത്, നിങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. ഈ വാർദ്ധക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്നു എത്ര സംഭവബഹുലമായ ജീവിതമാണ്. സംഭവബഹുലമായ ജീവിതം. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ആയിരുന്നില്ലേ? സംഭവബഹുലമായ ജീവിതം. യാതനകളിലൂടെ ഏറ്റുമുട്ടി തകർന്ന് തളർന്ന് വലഞ്ഞ് ഉലഞ്ഞ് ഒഴിയതായ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എത്ര എത്ര ആപത്തുകളാണ് വന്നത്, എന്തെന്ന് മഹാവായ വ്യാധികളാണ് വന്നത്. ഒട്ടും നിരൂപിക്കാത്തതായ, ഒട്ടും വിചാരിക്കാത്തതായ എന്തെന്ത് പ്രതിസന്ധികളാണ് വന്നത്. അതിനെല്ലാം അതിജീവിച്ചല്ലേ ഇത്രത്തോളം നാം എത്തിയത്, ഈ കടവ് വരെ എത്തിയത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറയാം, ഒരു ശുഭ തുറമുഖത്ത് അവൻ നമ്മെ എത്തിച്ചിരിക്കുകയാണ്. ശുഭ തുറമുഖം. ഏതാണ് ഈ ശുഭ തുറമുഖം? ഈ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ ഒന്ന് തണലിളയ്ക്കാൻ ഒരു ശുഭ തുറമുഖം, ഒരു ശുഭകരമായ ഒരു അനുഭവത്തിലേക്ക് അവൻ നമ്മെ എത്തിച്ചിരിക്കുന്നു. ഗോകുൽത്തായിലെ കുരിശൻ്റെ ചുവട്ടടിയിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു.
ആലങ്കാരികമായ ഭാഷയിൽ ഞാനത് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? കുരിശിലെ ത്യാഗോജ്വലമായ ആ സ്നേഹത്തിൻ്റെ ബലിവേദിയുടെ അരികിലേക്ക് നമ്മെ അവൻ എത്തിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആരും തുണയില്ലാതെ, ആരും സഹായമില്ലാതെ, ആർക്കും സഹതാപം തോന്നാതെ ഏകനായി കുരിശിന്മേൽ കിടന്ന് പിടയുന്ന കർത്താവായ യേശുവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് സമാധാനം തരാനാണ്. കുരിശിലെ സമാധാനം കുരിശിൽ കൂടി ഒഴുകി വരുന്നതായ ആ തിരുരക്തത്തിൻ്റെ ചാലുകളിൽ കൂടി നമ്മുടെ മേൽ പകരുന്ന സമാധാനം, ആ തിരുരക്തം തരുന്നതായ ശാന്തി, അത് നമുക്ക് തന്നമേ അനുഗ്രഹിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മെ ഈ വചനം കേൾപ്പിക്കുന്നത്. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോയവർ ഇപ്പോൾ മധുരിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കയ്പ് കുടിച്ചവർ, കയ്പിൽ വാടിപ്പോയവർ, കയ്പിൽ തളർന്നു പോയവർ, കയ്പിൽ മുടിഞ്ഞു പോയവർ ഇപ്പോൾ ഒരു പുതുജീവൻ പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളാരും തളരണ്ട, ദൈവത്തിന് സ്തോത്രം, ആരും വാടിപ്പോകണ്ട. ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ, പിൽഗ്രിംസ് പ്രോഗ്രസ് എഴുതിയ ജോൺ ബെനിയനെക്കുറിച്ച്. ജോൺ ബെനിയൻ ഇംഗ്ലണ്ടിൽ ബെഡ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് അദ്ദേഹം വന്ന് താമസിച്ചത്. അവിടെയല്ലായിരുന്നു, കുറേ കൂടി ഉൾഭാഗത്തൊരു സ്ഥലത്തായിരുന്നു ജനനം. പക്ഷേ അദ്ദേഹം വീടുകൾ തോറും നടന്ന്, കുട്ടിയായിരുന്ന കാലം മുതലേ വീട് തോറും നടന്ന് പാത്രങ്ങൾ നന്നായി കൊടുക്കുന്ന ജോലിയായിരുന്നു. പാത്രങ്ങൾ നന്നായി കൊടുക്കുക, പാത്രം നന്നാക്കാനുണ്ടോ, പാത്രം നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കും, ആവശ്യക്കാരെ വിളിക്കും, അവിടെ വന്ന് പാത്രം നന്നാക്കി കൊടുക്കും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ജോൺ ബെനിയൻ. അദ്ദേഹം ഒരവസരത്തിൽ ഒരു ഏതാനും സ്ത്രീകൾ കൂടി നിന്ന് റോഡരിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടു. എന്താണ് ഒരു സംസാരിക്കുന്നത് അറിയാൻ അവരുടെ അടുക്കലേക്ക് ചെന്നു, ശാന്തമായി ശ്രദ്ധിച്ചു നിന്നു. ആ സ്ത്രീകൾ അവർ പറഞ്ഞു, നീ രക്ഷ അനുഭവിച്ചിട്ടുണ്ടോ എന്ന്, നീ ക്രൂസിലെ രക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? അവനൊന്നും മനസ്സിലായില്ല, ക്രൂസിലെ രക്ഷ ഒന്നും മനസ്സിലായില്ല, ഞാൻ പാത്രം നന്നാക്കുന്ന ഒരു കൊച്ചനാണെന്ന് പറഞ്ഞു. മോനെ ചോദിക്കട്ടെ, ഈ രക്ഷ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നീ അനുഭവിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ രക്ഷ നീ അനുഭവിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ നിത്യജീവൻ നീ അനുഭവിച്ചിട്ടുണ്ടോ? അവനൊന്നും മനസ്സിലായില്ല. അവരവിടെ നിന്ന് അവർ പറഞ്ഞു കൊടുത്തു, അവർ പ്യൂരിറ്റൻ ജനവിഭാഗമായിരുന്നു. പ്യൂരിറ്റൻ വർഗത്തിൽപ്പെട്ട, ക്രിസ്തീയത്വത്തിൽ വളരെ തീക്ഷ്ണതയുള്ള ഒരു വിഭാഗമാണ് പ്യൂരിറ്റൻ വിഭാഗം. ആ പ്യൂരിറ്റൻ വിഭാഗത്തിൽപ്പെട്ട ഏതാനും ക്രിസ്തീയ പ്രവർത്തകരായിരുന്നു ആ സ്ത്രീകൾ. അവനവർ രക്ഷയുടെ മർമ്മം പറഞ്ഞു കൊടുത്തു. ക്രൂസിൽ നേടിത്തന്ന രക്ഷ, കർത്താവായ യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചത് മൂലം മനുഷ്യൻ തന്നതായി വീണ്ടെടുപ്പ്, ക്രൂസിൽ ചൊരിഞ്ഞ രക്തം മൂലം മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് എല്ലാം അവർ പറഞ്ഞു കൊടുത്തു. അവൻ അവരുടെ കൂടെ കൂടി, അവന് അവരോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ്റെ ജോലി അവൻ വിട്ടില്ല, അവൻ്റെ തൊഴിൽ വിട്ടില്ല. സമയം കിട്ടുമ്പോഴെല്ലാം അവരുടെ അടുക്കൽ പോയിരുന്ന് വചനം കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ആ കാലത്ത് ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഈ ക്രോംവെൽ രാജാവ്, അദ്ദേഹം പ്യൂരിറ്റൻ വിഭാഗത്തോട് അല്പം ചായവുള്ള ഒരാളായിരുന്നു, അല്പം സ്നേഹമുള്ള ഒരാളായിരുന്നു പ്യൂരിറ്റൻ വിഭാഗത്തോട്. അതുകൊണ്ട് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല, പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഒലിവർ ക്രോംവെൽ കഴിഞ്ഞ് അടുത്ത രാജാവിൻ്റെ ഭരണകാലമായപ്പോഴേക്കും അദ്ദേഹം ആംഗ്ലിക്കൻ സഭയോട് ചർച്ചയുള്ള രാജാവായിരുന്നു. ആംഗ്ലിക്കൻ സഭ പ്യൂരിറ്റൻ സഭയ്ക്ക് എതിരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കണേ, എന്തുപറ്റി? പ്യൂരിറ്റൻ സഭ വിഭാഗത്തോട് രാജാവ് എതിർപ്പ് വന്നപ്പോൾ ആളുകൾ പീഡിപ്പിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്യൂരിറ്റൻ വിഭാഗത്തിലുള്ളവരെ എല്ലാം ജയിലിലടയ്ക്കാൻ തുടങ്ങി, അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ മാരകമായ പീഡകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. പാവങ്ങൾ പലയിടത്തായി ചിതറിപ്പോയി. പക്ഷേ ജോൺ ബെനിയൻ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. പാത്രം പണിയും, പാത്രം നന്നാക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ഉപജീവനത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യും, പക്ഷേ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് കേൾക്കണമോ? ഈ ജോൺ ബെനിയൻ, അദ്ദേഹം ഒരവസരത്തിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. ആ പ്രാവശ്യം അദ്ദേഹത്തിന് വളരെ ക്രൂരമായ, വളരെ പ്രയാസമേറിയ ഒരു ശിക്ഷാവിധിയാണ് കിട്ടിയത്. ഏകാഗിയായി തടവിൽ കഴിയേണ്ട കാലം. ആ കാലത്ത് അദ്ദേഹം തടവിലിരുന്ന് ചില പുസ്തകങ്ങൾ എഴുതുന്നതിനെക്കുറിച്ച് മനസ്സിൽ രൂപപ്പെടുത്തി, മനസ്സിൽ രൂപം കൊണ്ടു. ആ പുസ്തകങ്ങൾ എഴുതുന്നതിന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ രൂപം കൊണ്ട് അദ്ദേഹം പയ്യെ പുസ്തകം എഴുതാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വീണ്ടും അദ്ദേഹം ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. വീണ്ടും അദ്ദേഹം പഴയ തൊഴിലിലേക്ക് പോയി. പിന്നെയും അദ്ദേഹത്തെ ജയിലിലടച്ചു. എന്തിന്? സുവിശേഷം പറഞ്ഞതിന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എക്കാലത്തും സത്യസുവിശേഷത്തിന് ചിലപ്പോൾ ചില സഭകളും ചിലപ്പോൾ ചില ഭരണകൂടങ്ങളും എതിരായിരിക്കും. എക്കാലത്തും അങ്ങനെയാണ്. നിർമ്മല സുവിശേഷം പറഞ്ഞാൽ എതിരുണ്ടാകും. നിർമ്മല സുവിശേഷത്തിന് എന്നും എതിർപ്പുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വേറെ യാതൊരു പ്രതിഫലച്ചയും കൂടാതെ, യാതൊരു സ്ഥാപിത താല്പര്യവും കൂടാതെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ അവിടെ പിശാചിന് സഹിക്കുകയില്ല. സാത്താൻ്റെ ശക്തികളും ജോൺ ബെനിയനെ പിന്നെയും കാരാഗ്രഹത്തിലാക്കി. ജോൺ ബെനിയൻ അത്യന്തം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോയി. സംഭവിച്ചെന്താണെന്നോ? ജോൺ ബെനിയൻ ആ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്.
പരദേശി മോക്ഷയാത്ര സ്വന്തം ജീവിതമാണത്. പരദേശി മോക്ഷയാത്ര വായിച്ചുള്ളവർക്കറിയാം ഏതെല്ലാം കഷ്ടതകളിലൂടെയാണ് മനുഷ്യൻ പോകുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മനുഷ്യൻ ഏതെല്ലാം യാതനകളിലൂടെയാണ് പോകുന്നത്. അതല്പം അലിഗോറിക്കലായിട്ടുള്ളൊരു പുസ്തകമാണ്, ആലങ്കാരികമായ ഒരു പുസ്തകമാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മനുഷ്യൻ കഷ്ടപ്പാടും ദുരിതവുമേറ്റ് വലഞ്ഞ് വലഞ്ഞ് വിഷമിച്ച് പോകുന്ന ചിത്രം. അവിടെ കുരിശിൻ്റെ ചുവട്ടിലെത്തുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ ചുമലിൽ വലിയൊരു ചുമടുണ്ട്, വലിയ ഭാരമേറിയ ചുമട്. എന്നാൽ കുരിശിൻ്റെ ചുവട്ടിലെത്തിയപ്പോഴേക്കും ആ ചുമട് അവിടെ വീണുപോയി. അത് അദ്ദേഹം അറിഞ്ഞില്ല. ചുമട് എങ്ങനെയോ പോയി. കുരിശിൻ ചുവട്ടിൽ ചെന്നപ്പോൾ ചുമട് പോയി. അവിടെ നിന്ന് പിന്നെ ചുമടില്ലാതെ ഭാരമില്ലാതെ പിന്നെ യാത്ര ചെയ്തു. മായച്ചന്തയിൽ കൂടി പോയി, വലിയ വലിയ പ്രയാസങ്ങൾ നേരിട്ടു. നിരാശക്കോട്ടയിൽ ചെന്നു, പല പ്രയാസങ്ങളിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം സ്വർഗീയ സിയംപുരിയിൽ ബെയ്യൂലാനാട്ടിലെത്തി എന്നാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ രണ്ടാം ഭാഗമുണ്ട്. രണ്ടാം ഭാഗത്ത് ആദ്യം ക്രിസ്ത്യാനി യാത്ര പുറപ്പെട്ടപ്പോൾ, ക്രിസ്ത്യാനി യാത്ര പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ഭാര്യ തയ്യാറായില്ല. അവളുടെ പേര് ക്രിസ്തീന എന്നാണ്. അവൾ തയ്യാറായില്ല, മക്കളും തയ്യാറായില്ല. ഏവങ്കലിസ്തൻ എന്ന് പറയുന്ന ഒരാൾ ഒരു എഴുത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് അത് വായിച്ചിട്ട് നെടുവീർപ്പിടുകയും അനുദിക്കുകയും ചെയ്യുന്ന ഭർത്താവിനെ നോക്കി ആ സ്ത്രീ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഭർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷം അവൾ തീരുമാനിച്ചു, ഞാനും പോകുന്നു ഭർത്താവിൻ്റെ വഴിയിൽ കൂടെ എന്ന്. മക്കളും പുറപ്പെട്ടു. രണ്ടാം ഭാഗം ഭർത്താവിൻ്റെ ആ പോയ അതേ വഴിയിൽ കൂടി ഭാര്യയും മക്കളും കൂടി പുറപ്പെട്ട് അവരും നിത്യശോഭന തീരത്തെത്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. കഷ്ടപ്പാടിൽ കൂടി പോയതുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് അനുഗ്രഹീതമായൊരു ഗ്രന്ഥം ലഭിച്ചു, ദ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റഴിയപ്പെട്ട പുസ്തകമാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൂടുതൽ ആത്മീയാനുഭവങ്ങളിലേക്ക് അദ്ദേഹം വന്നു, കൂടുതൽ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് വന്നു. അപ്പോഴാണ് അദ്ദേഹം എഴുതിയത് രണ്ടാമത്തെ പുസ്തകം, ദ ഹോളി വാർ, തിരുപ്പോരാട്ടം എന്ന പേരിൽ മലയാളത്തിലേക്ക് തിരിച്ചു ചെയ്തിട്ടുണ്ട്. അതല്പം കൂടി ആഴമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ വിശ്വാസിയും പൈശാചിക ശക്തിയോട് ആകൽക്കർസായോട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ പ്രമേയം. സഹോദരങ്ങളെ, മനോഹരമായ രണ്ട് ഗംഭീരമായ പുസ്തകങ്ങൾ മലയാള ഭാഷയിൽ കൂടിയും ഇംഗ്ലീഷ് ഭാഷയിൽ കൂടെയും 126 വിവിധ ഭാഷകളിൽ കൂടെയും ആ പുസ്തകങ്ങൾ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ജോൺ ബെനിയൻ്റെ ഈ പുസ്തകങ്ങൾ എങ്ങനെ ഉണ്ടായി? കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട്. സ്നേഹിതരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുന്നോ, നിങ്ങൾ പുസ്തകം എഴുതിയത് വരികയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില സൽഫലങ്ങൾ വിളയാൻ പോകുന്നു. ഇന്ന് കൈപ്പേറിയ അനുഭവത്തിലൂടെ നിങ്ങൾ പോവുകയല്ലേ, ദുരിതങ്ങളിലൂടെ നിങ്ങൾ പോവുകയല്ലേ. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണത്. കൈപ്പേറിയ അനുഭവങ്ങൾ. ക്രിസ്തു നിങ്ങളെ ഉപയോഗിക്കും. ക്രിസ്തു നിങ്ങളെ കരത്തിലെടുക്കും. ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ തലോടും. ക്രിസ്തുവിൻ്റെ കരം നിങ്ങൾക്ക് ആശ്വാസം തരും. കൈപ്പെന്ന് കുടിക്കൂ, ഭയപ്പെടേണ്ട. കൈപ്പ് നീ ഏറ്റുവാങ്ങൂ, പേടിക്കേണ്ട. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ തളരേണ്ട. കർത്താവിനെ വിളിക്കൂ, നിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കിത്തരാൻ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ രണ്ടവസരങ്ങളിൽ ഞാൻ ബെഡ്ഫോർഡിൽ പോയി, ഞാൻ ജോൺ ബെനിയൻ്റെ ഭവനത്തിൽ പോയി. ജോൺ ബെനിയൻ അന്ന് താമസിച്ചിരുന്ന ഭവനത്തിൽ പോയി. ആ ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുമുറി, അദ്ദേഹത്തിൻ്റെ അടുക്കള, ഇതെല്ലാം ഞാൻ കാണുകയുണ്ടായി. എല്ലാം ഒരു കൗതുകത്തോടെ ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സന്നിധാനത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം, യേശു ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ കൂടി കിട്ടുന്ന സമാധാനം നിങ്ങൾക്ക് വേണമോ? ഇത് ഇന്ന് കൈപ്പുറ്റ അനുഭവങ്ങളിലൂടെ പോകുന്നവർ, ദുരിതത്തിൽപ്പെട്ട് വലയുന്നവർ, ഭാവിയിലടഞ്ഞു തോർത്ത് നിരാശപ്പെട്ട് കരയുന്നവർ, ആത്മഹത്യയല്ലേ പോകും വഴിയുള്ളൂ എന്നോർത്ത് വിഷമിക്കുന്നവർ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണമെന്നോർത്ത് മനസ്സ് ചഞ്ചലപ്പെട്ട് വിഷമിച്ച് ഭീതി കൊണ്ട് അലഞ്ഞ് വലയുന്നവർ എന്ന് നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കൂ. കുരിശിന്മേൽ കിടന്ന് പിടയുന്ന ക്രിസ്തുവിലേക്ക് നോക്കൂ. ക്രൂശിൽ തിരുനണം ചിന്തി, കുരിശിൽ തിരുരക്തം ചിന്തി കിടക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കൂ. ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ഭാരങ്ങൾ ആവിയായി പോകും. നിങ്ങളുടെ ബേർഡൻസ് എല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. നിങ്ങളുടെ ആകുലങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. നിങ്ങൾക്കൊരു ശോഭനമായ ഭാവി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നാളെ എന്ത് എന്നോർത്ത് മനസ്സ് പതറിയിരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? നാളെ എന്ത്, ഞാൻ എങ്ങനെ നാളത്തെ പ്രശ്നത്തെ നേരിടും, എൻ്റെ ഈ കടം എങ്ങനെ വീടും, ഈ കടം വീട്ടാൻ എന്താണ് പോകും വഴി, എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയല്ലോ, എനിക്കിനി ആരുമില്ലല്ലോ, മനസ്സ് വിഷമിച്ച് കഴിയുന്നവർ, എൻ്റെ ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് പറന്നുപോയല്ലോ, ഞാൻ ആരോരും ഇല്ലാത്തവളായിപ്പോയല്ലോ, നിരാശയോടെ കഴിയുന്ന വിധവമാർ. ദൈവത്തിന് സ്തോത്രം. അപ്പനും അമ്മയും ഇല്ല,
കഴിയില്ല, ഞാൻ ഏകാഗിയായിപ്പോയല്ലോ, മനസ്സൊന്ന് കഴിയുന്ന അനാഥരെപ്പോലെ കഴിയുന്ന ബാലകന്മാർ ബാലികമാർ, ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ആരും ഒരുവില്ലാതെ വലയുന്നവർക്ക് സഹായിയായ യേശുണ്ട്, ആരും തോക്കാത്തവർക്ക് സഹായിയായ യേശുണ്ട്, ആരും തിരിഞ്ഞു നോക്കാത്തവർക്ക് സഹായിയായ യേശുണ്ട്. അവരുടെ അടുക്കലേക്ക് യേശു വരും. ഇപ്പോൾ നിങ്ങൾ കർത്താവേ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ ഇതുവരെയും നടന്നു വന്നല്ലോ, നീ ഒന്ന് എൻ്റെ അരികിലേക്ക് വരണമേ, നിൻ്റെ ആ തിരുരക്തം പുരണ്ട കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ, നാഥ നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളിപ്പോൾ ഒന്ന് പറയുമെങ്കിൽ, നിങ്ങളെ തൊടും യേശു, നിങ്ങളെ തഴുകും യേശു, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും യേശു, നിങ്ങളുടെ കയ്പ് മാറ്റും യേശു, നിങ്ങൾക്ക് മധുരം തരും യേശു. യേശുവിൻ്റെ മധുരം വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപമോചനമാണ് മധുരം, പാപക്ഷമയാണ് മധുരം, വിശുദ്ധ ജീവിതമാണ് മധുരം, ദിവ്യ സ്നേഹമാണ് മധുരം, ക്രൂശിലെ ത്യാഗമാണ് മധുരം. പ്രിയരെ, ഈ സ്നേഹത്തിൻ്റെ മാധുര്യത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുന്നു. വരുവീൻ, ഓടി വരുവീൻ, സ്നേഹത്തിൻ്റെ ആ സ്വർഗീയ സ്ഥാനത്തേക്ക് ഓടി വരുവീൻ, സ്നേഹത്തിൻ്റെ ആ പാദപീഠത്തിലേക്ക് ഓടി അണയുവീൻ, സ്നേഹത്തിൻ്റെ പൊന്നുപാദം ചുംബിപ്പീൻ, ആ തിരുമുറിവുകളെ ചുംബിപ്പീൻ, തിരുമുറിവുകളെ തഴുകുവീൻ. യേശുവിന് പറയുവീൻ, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും, നാഥ ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ സ്വന്തമായി ജീവിക്കും, എന്നെ തഴുകണമേ, എന്നെ തലോടണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, എന്നെ നിന്റെ മകളാക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തന്ന അനുഗ്രഹീത വചനങ്ങൾക്കായി സ്തോത്രം, നിന്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം, കൈപ്പേറി അനുഭവങ്ങളിലൂടെ പോകുന്നവരെ മധുരതരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുവാനായി അവിടുത്തെ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.